കാട്ടിലെ പാട്ടിന് ആചാരപ്പൊലിമയിൽ ദൈവങ്ങൾ തോണിയിലേറിയെത്തി. കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങളാണ് പരമ്പരാഗത രീതിയിൽ ചങ്ങാടത്തിലേറി പുഴ സഞ്ചാരം നടത്തി കാട്ടിലെ പാട്ടിന് എത്തിയത്. മുഗയ സമുദായത്തിൻ്റെ ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രമായ കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങളാണ് പരമ്പരാഗത രീതിയിൽ ചങ്ങാടത്തിലേറി പുഴ സഞ്ചാരം നടത്തി കാട്ടിലെ പാട്ടിന് എത്തിയത്. ഉച്ചയ്ക്ക് 11:30 പൂജയും എഴുന്നള്ളത്തും കഴിഞ്ഞ ശേഷം പേക്കടം ചാവേലക്കുവിലും ശ്രീ കുറുവാപ്പള്ളി അറയിലും എത്തി അവിടെ ദേവസങ്കേതം കാണിച്ച് പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് വെളിച്ചപ്പാടന്മാരും ആചാരക്കാരും ശ്രീ കുറുവാപ്പള്ളി അറയിലെ സ്ഥാനികരും ചങ്ങാടം കയറി ഇടയിലക്കാട് കാവിലേക്ക് എത്തിയത്. നൂറുകണക്കിന് ആളുകളാണ് ഇരുകരകളിലും ദൈവങ്ങളെ കാണാൻ എത്തിച്ചേർന്നത്. പയ്യക്കാലിലെ 4-ാം പാട്ട് ദിവസം ആരുടെ സ്ഥാനമായ ഇടയിലക്കാട് പരിവാരങ്ങളുമായി എത്തണം എന്നാണ് സങ്കല്പം. സ്ത്രീകളും കുട്ടികളും ബാല്യക്കാരും അടങ്ങുന്ന വൻ സംഘം ഇവരുടെ അകമ്പടിയായി. വാദ്യഘോഷങ്ങളോടെ ദൈവവിളികളുമായി കാൽനടയായി അതിവേഗത്തിലെത്തിയ വെളിച്ചപ്പാടുമാരെ ബാല്യക്കാർ ആർപ്പുവിളികളുമായി വലയം തീർത്ത് പ്രത്യേകം തയ്യാറാക്കി നിർത്തിയ ചങ്ങാടത്തിലേറ്റി. പിന്നെ അക്കരെ കടവിലേക്ക് പുഴ കടന്നുള്ള സഞ്ചാരം. ഇടയിലക്കാട് കാവിലെ ക്ഷേത്രത്തിലെ ആരുടെ സ്ഥാനത്ത് എഴുന്നള്ളത്തും അടിയന്തരവും നടത്തിയ ശേഷം വൈകിട്ടാണ് തിരിച്ചെഴുന്നള്ളിയത്. ആര്യനാട്ടിൽ നിന്ന് തുളുനാട്ടിലേക്ക് പുറപ്പെട്ട ദേവി മരക്കലമേറി ആദ്യമെത്തി തങ്ങിയ സ്ഥലമാണ് ഇടയിലക്കാട് ദ്വീപെന്ന് പുരാവൃത്തം. അതിൻ്റെ പ്രതീകമായാണ് ചങ്ങാടം കയറി ദൈവങ്ങൾ പുറപ്പാടാകുന്നത്. ഇടയിലക്കാട് ആരൂഢത്തിൽ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിച്ച് പയ്യക്കാൽ ഭഗവതിയായി കൊയോങ്കരയിൽ കുടിയിരുത്തുന്നു എന്നാണ് ഐതിഹ്യം. മുഗയ സമുദായത്തിൻ്റെ ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊയോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രം. ഈഴവ സമുദായ ക്ഷേത്രമായ പേക്കടം ശ്രീ കുറുവാപ്പള്ളി അറയുമായി പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരി.